ജീവനക്കാരെ വെട്ടിക്കുറച്ചും തസ്തികകൾ ഒഴിവാക്കിയും കെ എസ് ഇ ബിയുടെ കാര്യക്ഷമത കൂട്ടാൻ ശുപാർശ. കോഴിക്കോട് ഐ ഐ എം തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിലാണ് നിർദ്ദേശം. വൈദ്യുതി മന്ത്രി നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലും ഐ ഐ എം റിപ്പോർട്ട് അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കെയാണ് കെ എസ് ഇ ബിയുടെ പ്രവർത്തന മികവ് കൂട്ടുന്നതിനെക്കുറിച്ച് പഠിക്കാൻ കോഴിക്കോട് ഐ ഐ എമ്മിനെ ചുമതലപ്പെടുത്തിയത്. കൂടുതൽ സേവനങ്ങൾ ഓൺലൈനാക്കിയും കരാർ തൊഴിലാളികളെ നിയമിച്ചും കാര്യക്ഷമത കൂട്ടാമെന്നാണ് ശുപാർശ. സീനിയർ അസിസ്റ്റന്റ്മാരുടെ എണ്ണം മൂന്നിലൊന്നാക്കി ചുരുക്കണം. നിലവിൽ 2950 പേർ കെ എസ് ഇ ബിയിൽ സീനിയർ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നുണ്ട്. ഇത് 1000-ൽ താഴെയാക്കണം. ആശ്രിത നിയമനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ക്രമേണ ഇത്തരം നിയമനം തന്നെ ഇല്ലാതാക്കാനുമാണ് മറ്റൊരു ശുപാർശ. നിർദ്ദേശങ്ങൾക്കെതിരെ ജീവനക്കാരുടെ സംഘടനകൾ രംഗത്തെത്തി. ജോലിക്കിടയിൽ സംഭവിക്കുന്ന അപകടമരണങ്ങൾ ഏറ്റവും കൂടുതലായ ഈ മേഖലയിൽ ആശ്രിത നിയമനമടക്കമുള്ളവ നാളെ ഒഴിവാക്കാവുന്നതാണ് എന്ന് ശുപാർശയുണ്ട്. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ലാതെ തയ്യാറാക്കിയിട്ടുള്ള ഇത്തരം റെക്കമെൻഡേഷൻസ് അപ്പാടെ തള്ളിക്കളയണം എന്നാണ് ഐഎൻടിയുസി ആവശ്യപ്പെടുന്നത്. മീറ്റർ റീഡർമാരുടെ നിയമനം നിർത്തലാക്കുന്നതിനൊപ്പം ഇപ്പോഴുള്ള 876 ഒഴിവുകൾ നികത്തരുതെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ഇത്തരം നിയമനങ്ങൾ കരാറടിസ്ഥാനത്തിൽ നടത്തുന്നത് വലിയ ക്രമക്കേടുകൾക്ക് വഴിവെക്കുമെന്നാണ് ജീവനക്കാരുടെ വാദം. 2016 മെയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അനുബന്ധ റിപ്പോർട്ട് കാക്കുകയാണ് സർക്കാർ. കെ ഗീത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.